ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പോഴാ? കുറച്ച് ലേറ്റ് ആയി പോയി. നീ ഈയിടെയായിട്ട് എന്നും ലേറ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കണുണ്ടല്ലോ. പച്ചക്കള്ളാണോ മാഡം? നിന്റെ യൂണിഫോം എവിടെ? അല്ല, അത് ഇന്നലെ മാഡത്തിന്റെ അച്ഛൻ ഗംഗാധരൻ ഡോക്ടറിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഓപ്പറേഷൻ തീയറ്റർ കയറിയപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം മാറി, എന്റെ മൂഡ് കയറിപ്പോയി മാഡം. എന്റെ അച്ഛൻ ഡോക്ടർ ഗംഗാധരൻ ചോര നീരാക്കി ഉണ്ടാക്കി ഹോസ്പിറ്റലായിരുന്നു. അതെനിക്കറിയാം മാഡം. താനിത് പൂട്ടിക്കോ. മാഡത്തിന്റെ വർത്തമാനം കേട്ടതൊന്നും മാഡത്തിന്റെ അച്ഛൻ വാർക്കപ്പണിക്ക് പോയിട്ടുണ്ടാക്കിയതാണ് ഈ ഹോസ്പിറ്റൽ എന്ന്. അതൊന്നും അല്ലല്ലോ, പണ്ട് സർക്കാർ ആശുപത്രിയിലുണ്ടായിരുന്നപ്പോൾ ആണ്ടിലൊരിക്കൽ പോയിട്ട് കൈക്കൂലി മേടിച്ചുണ്ടാക്കിയതല്ലേ. പിന്നെ വാഗുണ്ടുള്ള പീഡനമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ അസോസിയേഷൻ ഒക്കെ ഉണ്ട്. നിന്നോട് ഞാൻ 11 ബിയിലെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറഞ്ഞിട്ട് നീ കുളിപ്പിച്ചോ? അപ്പോഴല്ലേ 15 ബിയിലുള്ള പ്രാന്തിനെ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി മാഡം എന്നെ പറഞ്ഞേച്ചേ. എന്നിട്ട് കൊടുത്തോ? ഇല്ല. പിന്നെന്ത് ചെയ്തു? അപ്പോഴല്ലേ ക്യാഷ് ആയിട്ടുള്ള സുഗതം വല്യപ്പന്റെ കാലിൽ ആണി പറിക്കാൻ മാഡം പറഞ്ഞത്. എന്നിട്ട് നീ പറിച്ചോ? ഇല്ല. അപ്പോഴല്ലേ മാഡം മാഡത്തിന്റെ അച്ഛന്റെ ചോര നീരാക്കിയ കഥയും പിന്നെ എന്നെ ചീത്ത പറയാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്? ചുരുക്കി പറഞ്ഞോ, ഒന്നും ചെയ്തില്ല അല്ലേ? ഇല്ല. ഇതാണ് എന്റെ അച്ഛൻ പറഞ്ഞത്, ബാംഗ്ലൂർ പോയി കണ്ട തലേണയിൽ ഇഞ്ചക്ഷൻ വെച്ച് പഠിച്ചവരെയൊന്നും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ എടുക്കരുതെന്ന്. പിന്നെ പഴയ രണ്ട് ടാർപ്പായും വലിച്ചിട്ട് ഈ തുണ്ടോടം കളിക്കുന്ന തിയേറ്ററും വാടകയ്ക്ക് എടുത്തിട്ട് മൾട്ടിനാഷണൽ എന്ന് വെറുതെ ഫ്ലെക്സൽ എഴുതി വെച്ചാ മൾട്ടിനാഷണൽ ആവൊന്നുമില്ല. എന്റെ തലവിധി ഞാനിവിടുത്തെ മുതലാളിയാ. നീ ഇവിടുത്തെ തൊഴിലാളി. അതെല്ലോ. ഒരു മുതലാളിയോട് ഒരു തൊഴിലാളി കാണിക്കുന്ന മിനിമം മിനിമം റെസ്പെക്ട് എങ്കിലും നിനക്ക് എന്നോട് കാണിച്ചൂടെ? കാണിക്കണമെന്നൊക്കെ ഉണ്ട് മാഡം. വരണ്ടേ? അതെന്താ വരാത്തെ? ഞാൻ മാഡത്തിനെ ബഹുമാനിക്കണം ബഹുമാനിക്കണം എന്ന് എന്തും വിചാരിക്കും മാഡം. എന്നിട്ട് എന്താ ബഹുമാനിക്കാത്ത പറ? പക്ഷെ അത് കുഴപ്പം എന്നറിയോ, പണ്ട് നമ്മൾ ഒന്നാം ക്ലാസ് പിടിച്ചപ്പോ മാഡം നീ കിള്ള മുള്ളിയ കാര്യം എനിക്ക് ഓർമ്മ വരും. പറയാം മാഡം. നിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, ബൂർഷ്വാസി നയം. ഇത്രയും നേരത്തെ നമ്മുടെ ഇന്ററാക്ഷൻ വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? നമ്മുടെ ഈ ഒരു പൊസിഷനില് ഈ ഒരു ഹോസ്പിറ്റലില് നീ ഞാനും ഒരുമിച്ച് പാടില്ല. അതിന് ഒരു മുതലാളി എന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ നിന്നെ ഇപ്പൊ പുറത്താക്കാം. ഓ, അല്ലെങ്കിൽ ഈ ഉടായ്പ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും രാജിവെച്ചു പോവാൻ ഞാനും വിചാരിച്ചിരിക്കുന്നു. അതെ. അപ്പൊ ഇവിടുന്ന് പോയാൽ നീ എങ്ങനെ ജീവിക്കും? ഞാൻ ഇവിടുന്ന് പോകും, ഈ ഹോസ്പിറ്റലിൽ പൂട്ടിച്ചിട്ടല്ലേ പോകുള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ചിരുന്ന് എങ്ങനെ ജീവിക്കുന്ന ആലോചിക്കാലോ, നല്ല രസമായിരിക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം നരയിക്കണ്ട, ഇവിടുത്തെ സകല ഉടായ്പും എനിക്കറിയാം. ഞാനൊക്കെ വിളിച്ചു പറയും. അപ്പൊ ഞാൻ ഇത്രയും നാളും പാല് കൊടുത്ത ഒരു പാമ്പനായിരുന്നു. ഏറെക്കുറെ. അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന് നീ ആവശ്യമാണ്. തീർച്ചയായും. ഇവിടെ നീ നിൽക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ നീ എന്നെ ഒരിക്കലും ബഹുമാനിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിന് സാധ്യത കുറവാ. പിന്നെന്താ ചെയ്യാ? നിന്നെ ഞാനങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ കെട്ടിയ പിന്നെ നീ എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ക്ഷീണവും ഇല്ല. ഓഹോ, അങ്ങനെ. അപ്പൊ എങ്ങനെ, വീട്ടുകാരെ വിളിച്ച വരില്ലേ? വണ്ടിയിൽ പെട്രോൾ ഇല്ല. അടിക്കാം. വഴി ചെലവിട്ട് കാശില്ല. തരാം. മാറിടാൻ ഡ്രസ് ഇല്ല. പോടാ. അതാ ഞാൻ ഡ്രസ് ഇടാണ്ട് വന്നാ മതിയോ? ആ മതിയടാ, നീ അങ്ങനെ വന്നാ മതി. ഓഹോ, അപ്പൊ ശരി. പോടാ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.